കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനം അത്ര വേഗമാകാതിരിക്കുന്നതിന് ഒരു പരിധിവരെ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും പരിസ്ഥിതി മേഖലയിലേത് അടക്കം കാരണമാകുന്നുവെന്ന് നേരത്തെ കിറ്റക്സ് വിവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. പക്ഷേ അതുമാത്രമല്ല, ഇനിയും മാറാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് കേരളത്തിൽ. ചെറിയ സംരംഭകർക്ക് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ അവരെ തടഞ്ഞു നിർത്തുന്നത്, അത്തരമൊരു വാർത്തയാണ് ഇനി. നഗരസഭാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട കൈക്കൂലി നൽകാനില്ലാത്തതിനാൽ വ്യവസായ സംരംഭം എന്ന സ്വപ്നം ഉപേക്ഷിച്ചയാളാണ് കഴക്കൂട്ടം സ്വദേശി ജനൻസൺ. ബേക്കറി യൂണിറ്റിനായി വാങ്ങിയ വലിയ ഓവൻ വീട്ടുമുറ്റത്ത് തുരുമ്പെടുക്കുമ്പോൾ ജീവിക്കാൻ ഒരു സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കാരനായിരിക്കുകയാണ് ഇയാൾ. വ്യവസായ സംരംഭകരുടെ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ചർച്ചയാകുമ്പോഴാണ് ജനൻസൺ തന്റെ ദുരിതകഥ പറയുന്നത്. തിരുവനന്തപുരത്തെ പോത്തൻകോട്ടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായി ജോലി നോക്കുന്ന ജനൻസന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് എന്തുപറ്റി എന്നറിയാൻ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന കഴക്കൂട്ടത്തെ വാടക വീട് വരെ പോകണം. തൻ്റെ ചെറിയ സമ്പാദ്യം ഉപയോഗിച്ച് ഒരു ബേക്കറി യൂണിറ്റ് തുടങ്ങാനായിരുന്നു ജനൻസന്റെ ആഗ്രഹം. അങ്ങനെ ഈ വലിയ ഓവൻ ഉൾപ്പെടെ ബോർമ 12 ലക്ഷം മുടക്കി 2 വർഷം മുമ്പ് വാങ്ങി. കുളത്തൂരിൽ ഒരു വീട് വാടകയ്ക്കെടുത്തു. പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവിടെയാണ്. വ്യവസായ സംരംഭത്തിനായി വീടിന്റെ TC മാറ്റണം. അതിനായി കോർപ്പറേഷന്റെ കുളത്തൂരിലെ ഓഫീസിലെത്തി. സർവേയർ സുജിത് കുമാർ പച്ചയ്ക്ക് ആവശ്യപ്പെട്ടത് ഓഫീസിലെ എല്ലാവർക്കും കൈക്കൂലി. അവർ പുള്ളി പറഞ്ഞ ആ സെന്ററിലിരിക്കുന്ന ലേഡിക്ക് ഇത്ര രൂപ കൊടുക്കണം, സൈഡിലിരിക്കുന്നവർക്ക് ഇത്ര കൊടുക്കണം, അത് കഴിഞ്ഞിട്ടുള്ള അതിലൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസത്തിനകത്ത് ക്ലിയർ ചെയ്യാം? പറഞ്ഞു മാക്സിമം 3 ദിവസം. കൊടുക്കാൻ തയ്യാറാകാതെ ഇരുന്നു. കുറേ ദിവസം അങ്ങനെ അടഞ്ഞു കിടന്നു. അവിടെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങും പരിപാടിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കണമല്ലോ അവിടെ. കാരണം 14,000 റെന്റ് തന്നെ വരുന്നുണ്ട്. അപ്പം അത് വലിയ ബാധ്യതയായി മാറി. കൈക്കൂലി നൽകാതെ വ്യവസായ വകുപ്പിന്റെ ഏകജാലക സംവിധാനം വഴി ലൈസൻസ് എടുത്ത് ബിസ്ക്കറ്റ് നിർമ്മാണം തുടങ്ങുമ്പോൾ വീണ്ടും തടസ്സം നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ വക. ഇങ്ങനെയൊന്നും തുടങ്ങാൻ പറ്റത്തില്ല, ഇതൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ അക്നോളജ്മെന്റ് ഉണ്ട് സർ, അക്നോളജ്മെന്റ്. ഈ സംഭവത്തിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും യാതൊരു വിവരവുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ജില്ലാ വ്യവസായ ഓഫീസറിനെ വിളിച്ചു, കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖാമൂലം എഴുതി തരാം. അപ്പോൾ അങ്ങനെ ഫൈറ്റ് കിടക്കുന്ന സമയത്താണ് ഫസ്റ്റ് കൊറോണ വരുന്നത്. അപ്പോൾ അടഞ്ഞു കിടന്നു. അങ്ങനെ പരിപാടി അവസാനിപ്പിച്ചു. അവിടെയും പ്രശ്നം തീർന്നില്ല. കുളത്തൂരിലെ വീട്ടിൽ നിന്നും ഓവൻ വണ്ടിയിൽ കയറ്റാൻ കയറ്റിറക്ക തൊഴിലാളികൾ ചോദിച്ചത് 12,000 രൂപ. ഇല്ല, അങ്ങനെ എങ്ങനെ തരാൻ പറ്റും? അപ്പോൾ ഇവിടെ കൊണ്ട് വെച്ച് തരുന്നതിന് പറഞ്ഞ എമൗണ്ട്, അതായത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ച് തരുന്നതിൻ്റെ എമൗണ്ട് അവരവിടെ നിന്ന് തള്ളി നീക്കി, ഒരു 10 മീറ്റർ തള്ളി നീക്കി മുകളിലെടുത്ത് വയ്ക്കുന്നതിന് കൊടുക്കണമെന്ന്. മടുപ്പ് മൂലമാണ് ജനൻസൺ ഇതുവരെ ആർക്കും പരാതി കൊടുക്കാതിരുന്നത്. ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുന്ന വീഡിയോയും ഇതുവരെ പുറത്തു കാണിച്ചിരുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ വ്യവസായ സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ ജനൻസനെ പോലുള്ള സാധാരണ സംരംഭകരുടെ സ്വപ്നം ഉദ്യോഗസ്ഥരുടെ ആർത്തിയിൽ തകരുന്നത് ആരും അറിയാതെ പോകുന്നു. അതുൽ നല്ലനാടിനൊപ്പം S. അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.